പലതുള്ളി പെരുവെള്ളം. ചെറിയ ചെറിയ കാര്യങ്ങൾ ചേർന്നിട്ട് വലിയ വലിയ കാര്യങ്ങളായി മാറുന്നു. തുള്ളി 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 അല്ലെ, അങ്ങനെ വന്നിട്ടാണ് നമുക്ക് ഒരുപാട് അല്ലെങ്കിൽ ഒരു കുടം വെള്ളം ലഭിക്കുന്നത്. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെറിയ രീതിയിൽ സേവ് ചെയ്യുന്ന എമൗണ്ട് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു എമൗണ്ട് സേവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. വെൽക്കം ടു ഇന്ത്യൻ മണി മലയാളം. ടുഡേ വി ആർ ഡിസ്കസിംഗ് അബൌട്ട് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ചിലവൊക്കെ ചുരുക്കിക്കൊണ്ട് സേവ് ചെയ്യാൻ സാധിക്കുന്നത് എന്നതിനെ കുറിച്ച്. ആൻഡ് ദിസ് ഇസ് യുവർ ഹോസ്റ്റ് വിദ്യാ നായർ. എങ്ങനെയാണ് വളരെ മികച്ച രീതിയിൽ നമുക്ക് ചെലവഴിക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ചെലവ് ചുരുക്കിക്കൊണ്ട് സേവ് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, നമുക്കൊക്കെ അറിയാം നമ്മുടെ ഒരു ശീലം എന്ന് പറയുന്നത് അധികം കാശ് കൊണ്ട് നടക്കാനായിട്ട് നമ്മൾ ആരും ഇന്നത്തെ ഒരു യുഗത്തിൽ ജീവിക്കുന്നത് കൊണ്ട് തന്നെ ആഗ്രഹിക്കുന്നില്ല അല്ലെ. പകരം നമ്മൾ എന്താ എടുക്കുക, കാർഡ് എടുക്കാറുണ്ട്. ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. എത്രമാത്രം സേവിങ്സ് ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഫോൺ ഉപയോഗിച്ചായാലും നമ്മുടെ കാർഡ് ഉപയോഗിച്ചായാലും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കാറുണ്ട്, പേ ചെയ്യാനായിട്ട് സാധിക്കാറുണ്ട്. അതുകൊണ്ട് അധികം കാശും നമ്മൾ കൊണ്ട് നടക്കാറില്ല അല്ലേ. പക്ഷെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന കാർഡുകൾ ഉണ്ടല്ലോ, അത് വീട്ടിൽ തന്നെ വെച്ചിരിക്കാൻ കഴിവതും നമ്മൾ ശ്രമിക്കുക. ഒരു ഷോപ്പിങ്ങിനോ മറ്റോ പോകുമ്പോൾ കയ്യിൽ ആവശ്യമുള്ള ഒരു കാശ് മാത്രം നമ്മൾ കരുതുക. വേർന്നു കൊണ്ടല്ല, നമ്മുടെ കയ്യിലെ കാശിന്റെ അളവ് തീരുമ്പോൾ, അല്ലെങ്കിൽ കാശ് എത്ര രൂപ, ഒരു 1000 രൂപയാണുള്ളത്, ഒരു 100 രൂപ കൊടുത്താൽ നമുക്ക് ഇനി 900 രൂപീസ് മാത്രമാണ് ബാക്കിയുള്ളത് എന്നുള്ള രീതിയിൽ നമുക്കൊരു ബോധമുണ്ടാകും. പക്ഷെ നമ്മളൊരു കാർഡാണ് കൊടുക്കുന്നത്, ഒരു 11000 രൂപയുണ്ട്, അതിലൊരു 100 രൂപ പോയാൽ നമ്മൾ പിന്നീട് കാണുന്നത് ഒരു ഡിജിറ്റ് മാത്രമാണ്. ഈ ഡിജിറ്റിനോട് നമുക്ക് വലിയൊരു താല്പര്യമോ അല്ലെങ്കിൽ ഒരു പേടിയോ ഉണ്ടാകണം എന്നില്ല. പക്ഷെ കയ്യിലെ കാശ് തീരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, അയ്യോ കാശ് തീർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മളത് തൊടുകയാണ് അല്ലേ, കാശിനെ നമ്മൾ ടച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഫീല് വളരെ എളുപ്പം തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരും. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ചെയ്യുക, കാർഡ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, വീട്ടിൽ വെക്കുക, അതിനുശേഷം കയ്യിൽ കാശ് കരുതുക. അങ്ങനെ കാശ് മാത്രം കൊടുത്ത് നമ്മൾ ഷോപ്പ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരുമ്പോൾ പലപ്പോഴും നമുക്ക് കാശ് സേവ് ചെയ്യാനായിട്ട് സാധിക്കാറുണ്ട്. അപ്പൊ ഈ ഒരു കാർഡ്സ് ആണ് പലപ്പോഴും വില്ലനായിട്ട് വരുന്നത് എന്ന് തോന്നാറുണ്ട് അല്ലെ. അപ്പൊ എനിക്ക് തോന്നുന്ന ചില കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. ഞാനൊന്ന് പ്രാക്ടീസ് ചെയ്തപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് സേവ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് തോന്നിയ ചില ടിപ്സ് ആണ് പറയുന്നത് കേട്ടോ. ആൻഡ് ദ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പബ്ലിക് ട്രാൻസ്പോർട്ട്. നമ്മുടെയൊക്കെ വീട്ടിൽ ചിലപ്പോൾ കാറോ സ്കൂട്ടറോ ഒക്കെ ഉണ്ടാകാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ബൈക്കിലെങ്കിലും കയറി യാത്ര ചെയ്യാറുണ്ട് അല്ലേ. അപ്പൊ നമ്മുടെ ജീവിതത്തിലുള്ളതെന്ന് പറയുന്നത് ഒരു കാർ അല്ലെങ്കിൽ ഒരു സ്കൂട്ടർ, ഇത് വേണം എന്നുള്ളത് നമ്മുടെ എല്ലാം ജീവിതത്തിലെ വലിയൊരു ആഗ്രഹമാണ്. അത് ഉണ്ടായേ പറ്റൂ എന്നുള്ള രീതിക്കാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ വാസ്തവത്തിൽ ഈ കാറും സ്കൂട്ടറും ഒക്കെ ഒരു ബാധ്യതയാണ് നമുക്ക്. കാരണം നമ്മളൊരു പബ്ലിക് ട്രാൻസ്പോർട്ട് ആണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഒരു 40 കിലോമീറ്റർ പോകാനായിട്ട് നമുക്ക് വേണ്ടി വരുന്ന ചിലവെന്ന് പറയുന്നത് ഒരു പക്ഷേ ഒരു 35-40 രൂപയായിരിക്കും. എന്നാൽ 40 കിലോമീറ്റർ കവർ ചെയ്യാനായിട്ട് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒരു 1 ലിറ്റർ പെട്രോൾ ആണ് നമ്മൾ മേടിക്കുന്നത് നമ്മുടെ കാറിനൊഴിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ സ്കൂട്ടറിനൊഴിക്കാനെന്നുണ്ടെങ്കിൽ തന്നെ 100 രൂപയ്ക്ക് മേലെ പോകും. അപ്പോൾ തന്നെ നമുക്കൊരു 60 രൂപയോളം പബ്ലിക് ട്രാൻസ്പോർട്ട് നമ്മൾ യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ നമ്മൾ വളരെ വൈസ് ആയിട്ട് തന്നെ ഡിസിഷൻ എടുക്കുക, പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഒരു ഗവൺമെൻറ്റിൻ്റെ മാത്രമാത്രം വരുമാനമൊക്കെ ഉണ്ടാകാനും തുടങ്ങും. അതുപോലെ തന്നെ അത്രമാത്രം ട്രാഫിക് നമുക്ക് ഒഴിവായി കിട്ടും. മാത്രമല്ല നമ്മുടെ കയ്യിലെ കാശ് നമുക്ക് ലാഭിക്കാനായിട്ട് പറ്റും. ആൻഡ് ദ തേർഡ് വൺ എന്ന് പറയുന്നത് ഈറ്റ് ഫ്രം ലോക്കൽ ഷോപ്പ്. ഫുഡിന് പോലും ബ്രാൻഡ് നിശ്ചയിക്കുന്ന വ്യക്തികളാണ് നമ്മൾ അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ പോകുന്നത് വളരെ വലിയ റെസ്റ്റോറൻറ്റുകളിലായിരിക്കും. അവരവരുടെ ജി എസ് ടിയും ചേർത്ത് അവരുടെ എ സി ബില്ലും ചേർത്തൊക്കെ തരുന്ന ആ ഒരു ബില്ലിനായിരിക്കും നമ്മൾ പേ ചെയ്യുന്നത്. എന്നാൽ നമ്മളൊരു ലോക്കൽ ഷോപ്പിൽ ഒരു സാധാരണ തട്ടുകടയിൽ പോയിട്ടാണ് നമ്മളൊരു ഫുഡ് കഴിക്കുന്നത് എന്ന് വെച്ചോ, ഡെയിലി ഫുഡ് കഴിക്കണം എന്നുള്ളവർക്കാണ് പലപ്പോഴും പോയിട്ട് നമ്മളൊരു നല്ല റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത് എല്ലാ പേരുടെയും ആഗ്രഹമാണ്. അതിനെക്കുറിച്ചല്ല പറയുന്നത്. നമ്മൾ ഓഫീസിൽ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കോളേജിൽ പോകുമ്പോൾ എപ്പോഴും നമ്മൾ എന്താ ചെയ്യുക, ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും നല്ല റെസ്റ്റോറൻറ്റിൽ പോകും, അല്ലെങ്കിൽ കൊളീഗ്സിനെ കൂട്ടിയിട്ട് നമ്മളൊരു നല്ല റെസ്റ്റോറൻറ്റിൽ പോയിട്ട് 3 നേരം ഭക്ഷണവും കഴിക്കും. അപ്പോൾ തന്നെ കയ്യിലുള്ള 500-600 രൂപ എന്തിന് 1000 രൂപയ്ക്കുള്ളിൽ തന്നെ ചിലവായി പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ നമ്മൾ കഴിക്കുന്നത് ലോക്കൽ ഷോപ്പിൽ നിന്നാണ് എന്ന് വെച്ചോളൂ. ഒരു സാധാരണ ഒരു തട്ടുകടയിൽ നിന്ന് നമ്മൾ ഒരു ദോശയോ അങ്ങനെ എന്തെങ്കിലും മേടിച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ദോശ, ഒരു രസവട അല്ലെങ്കിൽ ഒരു ചമ്മന്തി ഒക്കെ മേടിച്ച് നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, അവിടെ ഒരു 30 രൂപ 35 രൂപയാകത്തുള്ളൂ. നമ്മൾ ഒരു 5-സ്റ്റാർ ഹോട്ടലിൽ കയറിയിട്ട് ഒരു ബിരിയാണി കഴിക്കണം എന്നുണ്ടെങ്കിൽ 250 രൂപ കൊടുക്കണം. അപ്പോൾ എത്രമാത്രം ഒരു ഡിഫറൻസ് ആണ് അവിടെ വരുന്നത് അല്ലേ. നമ്മൾ ഡെയിലി കഴിക്കുന്നവരാണ്, ഡെയിലി പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, തീർച്ചയായിട്ടും ലോക്കൽ ഷോപ്പിൽ നിന്ന് കഴിക്കാനായിട്ട് ശ്രമിക്കുക. അതിൽ യാതൊരുവിധ കുറച്ചിലുകളും കാണണ്ട. കാരണം വേറൊന്നും കൊണ്ടല്ല, നമ്മൾ അവിടെ സേവ് ചെയ്യുകയാണ് അല്ലേ. നമ്മൾ ഭക്ഷണമൊന്നും കുറച്ചിട്ട് ആരും സേവ് ചെയ്യേണ്ട, ഒരു ലോക്കൽ ഷോപ്പിൽ പോയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുക. ആൻഡ് ദ ഫോർത്ത് വൺ എന്ന് പറയുന്നത്
ഫ്രീക്വൻറ്റ് ഷോപ്പിംഗ് ഒഴിവാക്കുക. നമുക്ക് വേണമെങ്കിലും വേണ്ടെങ്കിലും എല്ലാം നമ്മൾ ഈ കാണുന്ന ഓഫേഴ്സിനനുസരിച്ച് അങ്ങോട്ട് ഷോപ്പ് ചെയ്യാനായിട്ട് തുടങ്ങാറുണ്ട്. ഫെസ്റ്റിവൽ വന്നാൽ അതിന് ഷോപ്പ് ചെയ്യാറുണ്ട്, ഡിസ്കൗണ്ട് വന്നാൽ അതിന് ഷോപ്പ് ചെയ്യാറുണ്ട്. ഈ ഡിസ്കൗണ്ട് എന്നൊക്കെ പറയുന്നത് കടക്കാരന് ലാഭം കിട്ടാനുള്ള ഒരു കാര്യം മാത്രമാണ്, അല്ലാതെ നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ലാഭമൊന്നും അതിൽ കിട്ടുന്നില്ല. 500 രൂപയുടെ ടോപ്പ്, ആ കഴിഞ്ഞ തവണ ഞാനിത് വന്നപ്പോൾ 500 രൂപയായിരുന്നു, ഇപ്പോൾ അവരത് 350 രൂപയായിട്ട് ഡിസ്കൗണ്ടോടുകൂടി ഒരു പ്രൈസ് തന്നിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ആ ഒരു 350 രൂപ കൊടുത്തിട്ട് ആ ടോപ്പ് അങ്ങ് മേടിക്കും അല്ലേ. അവിടെ വാസ്തവത്തിൽ നമ്മൾ 150 രൂപ ലാഭിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് ആ കടക്കാരൻ 350 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഷോപ്പിംഗ് നമുക്ക് വേണ്ട എന്ന് വെക്കുക എന്നുള്ളത് ഒരു വലിയൊരു കാര്യം തന്നെയാണ്. നമ്മുടെ മനസ്സിൽ അത് നമ്മൾ കുറിച്ചിട്ടുള്ളൂ. ഫ്രീക്വൻ്റ് ഷോപ്പിംഗ് എന്ന് പറയുന്നത് നമ്മളെ കൂടുതൽ കൂടുതൽ എന്താക്കി മാറ്റുകയാണ്, പാവപ്പെട്ടവരാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പണക്കാരനെ പോലെ ഷോപ്പ് ചെയ്ത് ജീവിക്കുകയല്ല വേണ്ടത്, വാസ്തവത്തിൽ നമ്മുടെ കയ്യിൽ കാശുണ്ടാവുകയാണ് വേണ്ടത്. ആൻഡ് ദ ഫിഫ്ത് വൺ എന്ന് പറയുന്നത് 100 ഡേയ്സ് റൂളും 24 അവർ ഡിസിഷൻ മേക്കിങ്ങും ആണ്. അതായത് നമ്മളൊരു സാധനം വാങ്ങാനായിട്ട് പോകുന്നു, അതിപ്പോൾ ഓൺലൈനിലാകാം അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഷോപ്പിൽ ചെന്നിട്ട് നമ്മൾ മേടിക്കുന്നതായിരിക്കാം. അപ്പം നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ പോയിട്ട് ആ ഈ ഒരു സാധനം ഞാൻ കണ്ടു, എനിക്കിത് വാങ്ങണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട്, 100 ദിവസങ്ങൾക്കുള്ളിൽ എനിക്കിതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ എന്ന് ചിന്തിക്കുക. ആ 100 ദിവസത്തിനകത്ത് പ്രയോജനം ഉണ്ടാകും എന്നാണ് ഉത്തരം വരുന്നതെങ്കിൽ മറ്റൊരു ചോദ്യം ചോദിക്കുക, ഇതിനെ റീപ്ലേസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇത് വാങ്ങിക്കാതിരിക്കാൻ എന്തെങ്കിലും ഒരു സാധനം ഞാനിപ്പോൾ നിലവിൽ ഉപയോഗിക്കുന്നുണ്ടോ. ഒരു മൊബൈൽ ഫോൺ ആയിരിക്കും നമ്മൾ കാണുന്നത്, എന്നാൽ നമ്മുടെ മൊബൈൽ ഫോൺ താഴെ വീഴുകയോ പൊട്ടുകയോ ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു അപ്ഡേഷൻ മാത്രമാണ് അതിന് വേണ്ടി വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മളത് വാങ്ങിക്കാതിരിക്കുകയാണ് ചെയ്യേണ്ടത്. 24 അവർ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഓക്കെ എന്തൊക്കെ ചെയ്താലും നമ്മൾ ഈ ഒരു സാധനം വാങ്ങണമെന്ന് തന്നെയാണ് നമ്മുടെ മനസ്സ് പറയുന്നതെന്നുണ്ടെങ്കിൽ ഒരു 24 മണിക്കൂർ കാത്തിരിക്കുക. പിറ്റേന്ന് രാവിലെയും നമുക്കിത് വാങ്ങണം എന്ന് തന്നെയാണ് നമ്മുടെ മനസ്സ് പറയുന്നത്. ഇത് വളരെ അത്യാവശ്യമാണ് എന്നാണ് നമ്മുടെ മനസ്സ് പറയുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ സാധനം പോയിട്ട് മേടിക്കുക. അപ്പോൾ അത്രമാത്രം ഒരു വൈസ് ഡിസിഷൻ നമ്മൾ ഷോപ്പ് ചെയ്യുന്നതിൽ നമുക്കുണ്ടായിരിക്കണം എന്നാണ് ഈ ഒരു പോയിന്റിലൂടെ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പ്രോപ്പർ മന്ത്ലി അക്കൗണ്ടിങ്. നമ്മൾ പലരും ഈ പറയുന്നത് പോലെ വരവും ചെലവും ഒന്നും അത്ര രീതിക്കൊന്നും കാണാറില്ല, പണം വരും പോകും എന്നുള്ള ആ ഒരു നിലപാടിലാണ് നമ്മൾ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്, കാര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്നതും അങ്ങനെ തന്നെയാണ്. പേഴ്സണൽ മന്ത്ലി അക്കൗണ്ടിങ്ങിൽ നമ്മൾ എന്താ ചെയ്യാറ്, നമ്മൾ നമ്മുടെ ഇൻകം എത്രയാണ്, എക്സ്പെൻസ് എത്രയാണ് എന്ന് വളരെ വ്യക്തമായ രീതിയിൽ രേഖപ്പെടുത്തിയിരിക്കണം. അതിനുശേഷം ഇൻകത്തിൽ നിന്ന് എക്സ്പെൻസ് കുറയ്ക്കുമ്പോൾ എത്ര രൂപയാണോ കിട്ടുന്നത് അതാണ് നമ്മുടെ സേവിങ്സ് ആയിട്ട് മാറുന്നത്. സോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ളതും അനാവശ്യമായിട്ടുള്ളതുമായിട്ടുള്ള ഒരുപാട് എക്സ്പെൻസസ് നമ്മുടെ നിത്യജീവിതത്തിൽ വരുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ നമ്മളൊന്ന് ഒഴിവാക്കുകയാണ് വേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ എന്താ അനാവശ്യമായിട്ടുണ്ടാക്കുന്ന ചിലവുകൾ എന്ന് തിരിച്ചറിയുകയാണ് സേവ് ചെയ്യേണ്ട, സമ്പാദിക്കേണ്ട ഏറ്റവും പ്രഥമ കാര്യം എന്ന് പറയുന്നത്. അനാവശ്യമായ ചിലവുകളെ നമ്മൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം ഒരു പ്രോപ്പർ മന്ത്ലി അക്കൗണ്ടിങ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മുടെ സേവിങ്സ് ഇങ്ങനെ പതിയെ പതിയെ കൂടുന്നതായിട്ട് നമുക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കും. അനാവശ്യ ചിലവുകൾ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു, അതിപ്പോൾ നമ്മൾ ചെയ്യുന്നില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സേവിങ്സിൻ്റെ എമൗണ്ട് കൂടിക്കൊണ്ട് തന്നെ ഇരിക്കും. അതുപോലെ തന്നെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, നമുക്ക് എന്തെങ്കിലും കടമുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും EMI ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അത് എത്രയും പെട്ടെന്ന് അങ്ങ് അടച്ചു തീർക്കുക. അങ്ങനെ അടച്ചു തീർക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും ഇത്രമാത്രം എക്സ്പെൻസ് എനിക്കുണ്ട്, ഈ EMI അതെന്തായാലും തീരുന്നവരെ എനിക്ക് സേവ് ചെയ്യാനൊന്നും പോകുന്നില്ല അല്ലെങ്കിൽ സേവ് ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെയുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. ആ ഒരു സമയത്ത് എന്ത് ചെയ്യുക, ഈ ഒരു EMI എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ അടച്ചു തീർത്തിട്ട് സേവിങ്സ് എന്ന് പറയുന്ന മനോഹരമായ ശീലത്തിലേക്ക് കടക്കുക. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ കടം കൊടുത്ത കാശ് തിരിച്ചു മേടിക്കുക. അതായത് നമ്മളൊരു മന്ത്ലി അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, നമ്മുടെ ഫ്രണ്ട്സിന് നമ്മളൊരു 1000 രൂപ കൊടുത്തു, ഈ അക്കൗണ്ട് ടാലി ആവണം എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ആ ഒരു 1000 രൂപ നമുക്ക് തിരിച്ച് കിട്ടിയാലേ അതിനുള്ള ഒരു സാധ്യത അവിടെ കാണുന്നുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, സുഹൃത്തിനോട് പറയുക എൻ്റെ അക്കൗണ്ട് ടാലി ആവണം എന്നുണ്ടെങ്കിൽ നീ ആ മേടിച്ച 1000 രൂപ ഇങ്ങനെ തരണം. ഒരു 2-3 മാസം കഴിഞ്ഞിട്ട് തരാമെന്ന് പറഞ്ഞ കാശാണെങ്കിൽ ചോദിക്കാൻ നിൽക്കരുത്, കാരണം നമുക്ക് ആ ഒരു സൗഹൃദവും വളരെ വിലപ്പെട്ടതാണ്. അപ്പോൾ ഈ ഒരു മാസം തരാം അല്ലെങ്കിൽ 2-3 ദിവസത്തിനുള്ളിൽ തരാം എന്നൊക്കെ പറഞ്ഞ് മേടിക്കുന്ന കടങ്ങൾ തീർച്ചയായും നമ്മൾ തിരിച്ചു മേടിക്കുക. നമ്മുടെ സുഹൃത്തിനും അതുവഴി സമ്പാദ്യശീലവും അതുപോലെ തന്നെ മണി മാനേജ്മെൻറ്റും ഒക്കെ ഉണ്ടായിക്കൊള്ളട്ടെ അല്ലേ. അത് വളരെ നല്ലൊരു കാര്യം തന്നെയല്ലേ, അവരും സമ്പാദ്യശീലമൊക്കെ തുടങ്ങട്ടെ. അപ്പോൾ ഇങ്ങനെയുള്ള മനോഹരമായിട്ടുള്ള കുറച്ചധികം ടിപ്സൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തത്. സോ ഇതുപോലെ ഉപകാരപ്രദമായ മികച്ച ടോപ്പിക്കുകളുമായി കണ്ടുമുട്ടാം. ഇന്ത്യൻ മണി മലയാളം എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ എങ്കിൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആൻഡ് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. ടിൽ ദെൻ ടേക്ക് കെയർ. ദിസ് ഇസ് വിദ്യാ നായർ സൈനിങ് ഓഫ്.